ന്യൂ ബിഗിനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ. നമ്മളിനി പറയാൻ പോകുന്നത് വടക്കൻ പാട്ടുകളെ പറ്റിയാണ്. എന്താണ് വടക്കൻ പാട്ടുകൾ? പുരാതന ഉത്തര കേരളത്തിലെ വീരന്മാരായ നായികമാരെയും നായകന്മാരെയും ഒക്കെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. ഈ വടക്കൻ പാട്ടുകൾ കഥാഗാനങ്ങളിൽ പെടുന്നവയാണ്. നാടോടി ഗാനങ്ങളിലെ കഥാഗാനങ്ങളിലാണ് ഇവ ഉൾപ്പെടുന്നത്. അതിൽ തന്നെ വീരകഥാഗാനങ്ങൾ എന്ന വിഭാഗത്തിലാണ് വടക്കൻ പാട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വടക്കൻ പാട്ടുകളെ പറ്റി പറയുമ്പോൾ വടക്കൻ പാട്ടുകളിൽ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് അവയെ തിരിച്ചിരിക്കുന്നത്. തച്ചോളിപ്പാട്ടുകൾ, പുത്തൂരൻ പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ എന്നിങ്ങനെയാണ് അവയെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ തച്ചോളിപ്പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ, തച്ചോളി ചന്തുവിൻ്റെയും പാലാട്ട് കോമൻ്റെയും ഒക്കെ വീര ചരിതങ്ങളാണ് തച്ചോളിപ്പാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. പുത്തൂരം വീട്ടിൽ താമസിച്ചിരുന്ന വീരനായ കണ്ണപ്പച്ചേകവരുടെ മക്കളായ ആരോമലുണ്ണിയുടെയും ഉണ്ണിയാർച്ചയുടെയും വീര ചരിതങ്ങളാണ് ഇത്തരം പാട്ടുകളിൽ, അതായത് പുത്തൂരം പാട്ടുകളിൽ കാണാൻ കഴിയുന്നത്. അമാനുഷികരായ കഥാപാത്രങ്ങളെ കാണാം, അവരെക്കുറിച്ചുള്ള വർണ്ണന കാണാം, അവരുടെ യുദ്ധങ്ങളെയും അവരുടെ ശരീരത്തെയും അവരുടെ കഴിവുകളെയും ഒക്കെ അതിയായി വർണ്ണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വടക്കൻ പാട്ടുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. ആറ്റുമണമേലെ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയ കഥ പോലെ സ്ത്രീകൾക്ക് വേണ്ടിയും സ്ത്രീകളുടെ കഴിവുകൾ വിളിച്ചു പോകുന്നതും അവരുടെ ശക്തി പറഞ്ഞ് അറിയിക്കുന്നതുമായ ഒട്ടേറെ പാട്ടുകൾ ഇത്തരം പാട്ടുകളിൽ കാണാൻ കഴിയും. ആവർത്തിച്ച് വരുന്ന വർണ്ണനകൾ ഇത്തരം പാട്ടുകളിൽ വീണ്ടും വീണ്ടും ഉണ്ടാവാറുണ്ട്. ഒരു പാട്ടിൽ പറഞ്ഞ വർണ്ണന തന്നെ മറ്റുള്ള പാട്ടുകളിലും കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് വടക്കൻ പാട്ടുകളെ പറ്റി പറയാനുള്ളത്.